ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മള് ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു മൂന്ന് ഡെറിവേഷൻ എടുക്കാനുണ്ട്. പക്ഷെ അത് ഒരെണ്ണമെങ്കിലും ഓൺലൈനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് മൊഡ്യൂളിന്റെ പേര് ഐസെൻട്രോപ്പിക് ഫ്ലോ ഓഫ് ഗ്യാസസ്. അത് ശരിക്കും ഐസെൻട്രോപ്പിക് ഫ്ലോ ഓഫ് ഗ്യാസസ് ത്രൂ വേരിയബിൾ ഏരിയ എന്നുണ്ട്. അതായത് ഒരു വേരിയബിൾ ഏരിയയിൽ ഉള്ള ഒരു പാസേജിൽ കൂടെ നമ്മുടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ചേഞ്ച് വരും, അതിന് വെലോസിറ്റി പ്രഷർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് വരും. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോസിൽ പഠിക്കും. നോസിലിന്റെ അകത്ത് കൂടെ പാസേജ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റോക്കറിന്റെ നോസിൽ വരെ പഠിക്കേണ്ടത്. സോ റോക്കറ്റ് നോസിൽ, എയർക്രാഫ്റ്റ് നോസിൽ, അങ്ങനെയുള്ള സാധനങ്ങൾ, സൂപ്പർസോണിക് നോസിൽ, സബ്സോണിക് നോസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഐസെൻട്രോപ്പിക് ഫ്ലോ ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഐസെൻട്രോപ്പിക് ഫ്ലോ എന്നറിയാം. ഐസെൻട്രോപ്പിക് ഫ്ലോ ഇസ് നത്തിങ് ബട്ട് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ഫ്ലോ. അപ്പോ നമ്മളിത് കുറെ പറഞ്ഞു. റിവേഴ്സിബിൾ അഡിയബാറ്റിക് ഫ്ലോയിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി കാണുന്ന പ്രോസസ്സുകൾ കുറെ ടൈപ്പ് ഉണ്ട്. ഇപ്പോ ഇത് ഐഡിയലൈസ് ചെയ്തിട്ടാണ് ഇറിവേഴ്സിബിലിറ്റീസ് എല്ലാം നമ്മൾ റിഡ്യൂസ് ചെയ്യണത്. ലൈക്ക് ഫ്രിക്ഷൻ, ക്രോസ് ഫ്ലോ, എഡ്ഡീസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കളഞ്ഞിട്ട് ഐഡിയലൈസ് ചെയ്യും. അങ്ങനെ അതുള്ള സാധനങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലോ റിജീം അനലൈസ് ചെയ്യേണ്ടതാണ് നമുക്ക് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വരാം. അപ്പോ നമ്മുടെ റിയൽ ഫ്ലോയിൽ ഫ്രിക്ഷൻ ഉണ്ടാവും, എഡ്ഡീസ് ഉണ്ടാവും, ക്രോസ് ഫ്ലോ ഉണ്ടാവും, ടർബുലൻസ് ഉണ്ടാവും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അഡിയബാറ്റിക് ആവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ സ്ട്രക്ചർ പോകുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ അഡിയബാറ്റിക് ഫ്ലോ ഫസ്റ്റ് രണ്ട് മൊഡ്യൂളായിട്ട് പഠിക്കും. റിവേഴ്സിലോ ഐസെൻട്രോപ്പിക് ഫ്ലോ ഫസ്റ്റ് രണ്ട് മൊഡ്യൂളായിട്ട് പഠിക്കും. സെക്കൻഡ് മൊഡ്യൂളിൽ, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഫാൻ ഓഫ് ഫ്ലോ, റെയ്ലി ഫ്ലോ, ദെൻ ഫിഫ്ത് മൊഡ്യൂളിൽ റെയ്ലി ഫ്ലോ വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഏകദേശം പരിപാടി തീരും. പിന്നെ ഉള്ളത് കുറച്ച് തിയറി, ചെറിയ ചെറിയ അല്ലറ തിയറി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ഒരു മൂന്ന് മൊഡ്യൂൾ പഠിക്കുന്ന പറഞ്ഞ് തീരും. അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ പക്ഷേ വൃത്തിയായിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇത്രയും ഡെപ്ത് എടുത്തും ടൈം എടുത്തും പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ നമ്മള് ഒരു ഗ്യാസിന്, നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഗ്യാസിന്റെ എനർജി ഇക്വേഷൻ. എനർജി ഇക്വേഷൻ എന്താണ്, നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി അല്ല നമ്മൾ പഠിക്കാൻ പോകുള്ളൂ. എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഗ്നേഷൻ എന്തൽപിയുടെ ഇക്വേഷൻ. നമ്മൾ പറഞ്ഞു ഒരു സിലിണ്ടറിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു പ്രഷറിലൊക്കെ ഒരു ഗ്യാസിന് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. ആൻഡ് സ്റ്റാഗ്നേഷൻ എന്തൽപി വുഡ് ബി ദി എന്തൽപി ടു വിച്ച് ദി ഗ്യാസ് ഈസ് ഡീസലറേറ്റഡ് ടു സീറോ വെലോസിറ്റി അറ്റ് സീറോ. അഡിയബാറ്റിക്കലി ഡീസലറേറ്റഡ് ടു സീറോ വെലോസിറ്റി ആൻഡ് സീറോ ആക്സലറേഷൻ അറ്റ് സീറോ എലവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു കുറച്ച് മുകളിലുള്ളത്. അപ്പോ നമ്മുടെ ടോട്ടലി റിസർവോയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കുന്ന എന്തൽപിയാണ് എച്ച് സീറോ എന്ന് പറയുന്നത്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എന്താവും, എച്ച് പ്ലസ് ആർ സി സ്ക്വയർ, ഒരു കൈനറ്റിക് എനർജി കമ്പോണന്റ് ഉണ്ടാവും. കൈനറ്റിക് എനർജി കമ്പോണന്റ് ഉണ്ടാവും, ഒരു ഒരു ടെമ്പറേച്ചർ കമ്പോണന്റ് ഉണ്ടാവും, എന്താൽപി കമ്പോണന്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോ നമ്മളൊരു ഗ്യാസ് ഒരു പി വൺ ടു പി ടു എന്ന് പറഞ്ഞ പ്രഷറിലേക്ക് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് മൂന്നാല് പ്രോസസ് ഉണ്ട്. ഐസെൻട്രോപ്പിക് ഇതുണ്ട്. ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ നോ ഹീറ്റ് ട്രാൻസ്ഫർ, നോ ഫ്രിക്ഷൻ, നോ അതർ ഇറിവേഴ്സിബിലിറ്റീസ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാൻ ഓഫ് ഫ്ലോ ആണ്, അഡിയബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ. അതായത് അഡിയബാറ്റിക് ആയിരിക്കും, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല ബട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇനി അതിന്റെ അടുത്ത മൊഡ്യൂളിൽ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, ഫിഫ്ത് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് റെയിൽ ഫ്ലോ. ആൻഡ് ഫൈനലി നമുക്ക് നോർമൽ ഷോക്ക് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഫാൻ ഓഫ് ഫ്ലോയുടെ കൂടെ തന്നെ നമുക്ക് ഐസോതെർമൽ ഫ്ലോ കൂടെ പഠിക്കാനുണ്ട്. എല്ലാത്തിന്റെ സ്ട്രക്ചർ സെയിം ആണ്. ഒരു ഗ്രാഫ് പഠിക്കുക, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പഠിക്കുക, ഒരു ഗവേണിംഗ് ക്വസ്റ്റ്യൻ ഡെറൈവ് ചെയ്യാൻ പഠിക്കുക, ദെൻ കണക്ക് ചെയ്യാൻ പഠിക്കുക. കഴിഞ്ഞു, സംഭവം അത്രേ ഉള്ളൂ. പിന്നെ നോർമൽ ഷോക്കിൽ ഒരു ഒന്ന് രണ്ട് ഡെറിവേഷൻ ഉണ്ട്, പ്ലാന്റിൽ മേയറുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറിവേഷൻ, അത്രേ ഉള്ളൂ. അപ്പോ ഇതെന്താണ് ഐസെൻട്രോപ്പിക്കും അഡിയബാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാനായിട്ട് ഈ ഗ്രാഫ് നോക്കാം. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോ നമ്മൾ ടി എസ് ഡയഗ്രം ആണ് വരച്ചേക്കുന്നത്. ചെറുതായിട്ട് ഒന്ന് റീസൈസ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ടി എസ് ഡയഗ്രം ആണ് ഈ വരച്ചേക്കുന്നത്. ടി എസ് ഡയഗ്രത്തില് നമ്മള് ഇനീഷ്യൽ സ്റ്റേറ്റ് ഫസ്റ്റ് ആദ്യം നോക്കേണ്ടത് ഈ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതാണ് നമ്മുടെ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. ഈ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലുള്ള
ഒരു സാധനമാണ്. ഇപ്പൊ സേ നമ്മൾ ഏതോ ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് ഒരു പ്രഷറിലും ഒരു പ്രഷറിന് വേറൊരു പ്രഷറിലേക്ക്, ഇത് ടി എസ് ഡയഗ്രത്തിൽ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് കർവ് ആയിരിക്കും. ഇതുവരെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ഇതായിട്ട് വരച്ചേക്കുന്നതാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വെച്ചേക്കുന്ന, ഇവിടെ സ്റ്റാൻഡേർഡ് ലൈൻ ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ പി വണ്ണിൽ നിന്ന് പി ടുവിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറയാം. സോ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് രണ്ട് പ്രോസസ്സാണ്, അഡിയബാറ്റിക് പ്രോസസ്സും ഐസെൻട്രോപ്പിക് പ്രോസസ്സും. അപ്പോ ഇതിനൊപ്പം തന്നെ പോകട്ടോ, അല്ലെങ്കിൽ കിട്ടോ. അപ്പൊ നമ്മൾ പി വണ്ണിൽ നിന്ന് പി ടുവിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഗ്യാസ് എക്സ്പാൻഷൻ പ്രോസസ്സ് ആയത് എന്താ നോക്കി, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും പ്രഷർ കൂടിക്കൂടി വരും. അതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിലും ഞാൻ തെർമലിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് താഴോട്ട് വന്നാലും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻസ് ഇങ്ങനെ 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 കിടക്കും. അപ്പോൾ പി വണ്ണിൽ നിന്ന് പി ടുവിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിനും ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഈ മുകളിലുള്ള T01 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അഡിയബാറ്റിക്കിന്റെ കേസിലായാലും ഐസോട്രോപിക്കിന്റെ കേസിലായാലും T01 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എൻതാൽപി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നു, ഒരു ഗ്യാസ് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു റിസർവ് ഓയിൽ ഇരുന്ന ഗ്യാസ്. അത് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് പി വൺ എന്ന് പറഞ്ഞ പ്രഷറിലെത്തി. ആദ്യം സ്റ്റാഗ്നേഷൻ ഒരു റിസർവ് ഓയിലായിരുന്നത്, അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴും ഒരു പി വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്, അതും കൂടി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പി ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തി. പക്ഷെ അതിന്റെ രണ്ടിന്റെയും അഡിയബാറ്റിക് ആയിരിക്കുന്നിടത്തോളം കാലം, അഡിയബാറ്റിക് ആയിരിക്കുന്നിടത്തോളം, ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണ്. അപ്പോ അഡിയബാറ്റിക് ആയിരിക്കുന്നിടത്തോളം കാലം, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തടത്തോളം കാലം, അതിന്റെ സ്റ്റാഗ്നേഷൻ എന്താൽപീസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സിലിണ്ടറിൽ ഇരുന്ന സാധനത്തിന് വിത്തൌട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പി വണ്ണിൽ നിന്ന് പി ടുവിലേക്ക് എക്സ്പാൻഡ് ചെയ്തു, ഏതൊരു പ്രഷർ ഇടയ്ക്ക് വെച്ച് ഒരു പ്രഷർ പി വണ്ണായി, ഇടയ്ക്ക് വെച്ചൊരു പ്രഷർ പി ടുണ്ടായി. അപ്പൊ രണ്ടിന്റെയും സ്റ്റാഗ്നേഷൻ എന്താൽപി നേരത്തെ സിലിണ്ടറിൽ ഇരുന്ന സെയിം സ്റ്റേറ്റ് തന്നെ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോ ഈ സ്റ്റേറ്റുകള് നോക്കേണ്ടത്, ഫസ്റ്റ് നോക്കി, ഇപ്പോ അത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ, ടി എസ് ഡയഗ്രത്തിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ. അതായത് എൻട്രോപ്പിയുടെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും, അതായത് ദി 1 to 2s എന്ന് പറയുന്നതാണെന്നാണ് നമ്മുടെ ഐസെൻട്രോപ്പിക് ലൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. പക്ഷെ രണ്ടിന്റെ പി ടു എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രഷർ ടു ഈ സെക്കൻഡ് പ്രഷർ അല്ല, പി വണ്ണിന് പി ടുവിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യണം. പക്ഷെ ഐസെൻട്രോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. പക്ഷേ നോക്കുക, നമ്മള് ഈ പോയിന്റ് 1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ സ്റ്റാഗ്നേഷൻ എന്താൽപി 01 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇവിടം വരെ വരുമ്പോഴേക്കും അതിന്റെ ആ എൻതാൽപി കുറേയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഹാഫ് C1² അതിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ള H0 = H1 എന്ന് പറയുമ്പോൾ CP T1 കണ്ട, ഇവിടുത്തെ T1 CP × T1 + ½ C1² എന്ന് പറയുന്നത് കണ്ട, നമ്മുടെ എനർജിയുടെ റെപ്രസെന്റേഷൻ ആണത്. ഇനി താഴോട്ട് പോകുന്ന തോറും എന്താണ്, അതിന്റെ എന്താൽപി സ്പെൻഡ് ചെയ്ത് എന്താക്കും, അതിന്റെ എന്താൽപി കുറയും, കൈനറ്റിക് എനർജി കൂടും. കണ്ട ഇവിടെ എത്തുമ്പോഴേക്കും കണ്ട ½ C2² എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൈനറ്റിക് എനർജിയുടെ ഇടയിൽ. അപ്പൊ ഇവിടുത്തെ എന്തായിരിക്കും, H0 = H2S കണ്ട, ഇവിടുത്തെ എന്താൽപി എന്ന് പറയുന്നത് 2S എന്ന് പറഞ്ഞ പോയിന്റാണ്, H2S + ½ C2² എന്ന്, അത്രേ ഉള്ളൂ. അപ്പോ സെയിം തിങ് അഡിയബാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, അഡിയബാറ്റിക് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണ്. ബട്ട് അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ ദർ ഇസ് സം കൈൻഡ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, സേ മിക്കവാറും ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നോക്കി, അവിടെ ഒരു എൻട്രോപ്പി റൈസ് ഉണ്ട് കണ്ട, BS എന്ന് പറയുന്ന ഒരു എൻട്രോപ്പി റൈസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോ സെയിം തിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ. പിന്നെ ഇവിടുത്തെ സെയിം കണ്ടീഷന്റെ സ്റ്റാഗ്നേഷൻ പ്രഷർ നോക്കി കണ്ട, ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് സെയിം സിലിണ്ടറിലെ ഇരുന്നായിരുന്നു. അപ്പോൾ P01 എന്ന് പറയുന്നതും P02 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും കണ്ട, ഐസെൻട്രോപ്പിക്കിന്റെ കേസിൽ. പക്ഷേ അഡിയബാറ്റിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇറിവേഴ്സിബിൾ അഡിയബാറ്റിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷറും ചേഞ്ച് ചെയ്യും. ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട. ഐസെൻട്രോപ്പിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്താൽപി സെയിം ആയിരിക്കും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. എന്താൽപി സെയിം ആയ എന്തായാലും ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം, കാരണം എച്ച് എന്ന് വെച്ചാൽ CP T1 ആണ്, CP കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താൽപി സെയിം ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം. അപ്പോൾ സ്റ്റാഗ്നേഷൻ ഐസെൻട്രോപ്പിക്കിന്റെ കേസിൽ സ്റ്റാഗ്നേഷൻ എന്താൽപി സെയിം ആണ് കണ്ട, ഫസ്റ്റത്തെ ലൈൻ സെയിം ആണ് രണ്ടിന്റെ. പക്ഷെ ഇതിന്റെ ഐസെൻട്രോപ്പിക്കിന്റെ കേസിൽ സ്റ്റാഗ്നേഷൻ എന്താൽപി സെയിം ആണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ സെയിം ആണ് കണ്ട. ഇവിടുത്തെ ലൈന്റെ സ്റ്റാഗ്നേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയാം കണ്ട. ഇവിടത്തെ നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നോക്കി
സെയിമാണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ T01S ഉം T02S ഉം സെയിം ആണ്. പക്ഷെ അഡിയബാറ്റിക്കിന്റെ കേസിലാണെങ്കിൽ നോക്കിയേ, ഈ പറഞ്ഞ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി സെയിം ആയിരിക്കും, സെയിം സ്ഥലത്തു നിന്നാണ് പോകുന്നത്, പക്ഷെ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ സെയിം ആണ്, സെയിം സിലിണ്ടറിൽ നിന്നാണ്. ഇനി ഇവിടെ അപ്പോ പക്ഷേ ഉള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനായിട്ട്.